بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى، أما بعد، പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ പാലിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് സഖിനായ മീമിൻ്റെ നിയമങ്ങൾ. അഹ്കാമുൽ മീമി സാക്കിന, സുക്കൂൻ നൽകപ്പെട്ട മീമിൻ്റെ വിധികൾ. ഇതിൽ ഇദ്ഗാം, ഇഖ്ഫാ എന്നീ രണ്ട് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന മൂന്നാമത്തെ നിയമമാണ് അൽ ഇദ്ഹാർ. ഇദ്ഹാർ എന്ന നിയമം, ഇദ്ഹാർ എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം അൽ ബയാൻ, വ്യക്തത എന്നാണ്, അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്നാണ്. ബയ്യന യുബയ്യിനു എന്ന അതേ അർത്ഥമാണ് അൽഹറ യുദ്ഹിറു, വ്യക്തമാക്കുക, പ്രകടമാക്കുക, വെളിവാക്കുക എന്നൊക്കെ അർത്ഥം പറയാം. എന്നാൽ സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് ഇഖ്റാജു കുല്ലി ഹർഫിൻ മിൻ മഖ്റജിഹി മിൻ ഗൈരി സിയാദത്തിൻ ഫിൽ ഗുന്ന. എല്ലാ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്നും പുറപ്പെടുവിക്കുക, ഉച്ചരിക്കുക, ഗുന്നത്തിൽ അല്പം പോലും വർധനവില്ലാതെ, കൂടുതൽ മണിക്കുകയോ ഒന്നും ചെയ്യാതെ വ്യക്തമായി ഉള്ളതുപോലെ ഉച്ചരിക്കുക എന്നതാണ്. ഇവിടെ കഴിഞ്ഞ രണ്ട് നിയമങ്ങളും അതിൻ്റെ അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. സാക്കിന മീം ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, അതുപോലെ മറച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ഇഖ്ഫാ, ഇദ്ഗാം എന്നീ രണ്ട് നിയമങ്ങൾ, അവയുടെ അക്ഷരങ്ങൾ, അവ ബാ, മീം എന്നീ രണ്ട് അക്ഷരങ്ങളായിരുന്നു. സുക്കൂൻ നൽകപ്പെട്ട മീം ബാഇന് മുമ്പിൽ വരുമ്പോൾ ഇഖ്ഫാവും മീമിന് മുമ്പിൽ വരുമ്പോൾ ഇദ്ഗാമും ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ശേഷിക്കുന്ന 26 ഹർഫുകളുണ്ട്. 26 ഹർഫുകൾ. തുദ്ഹറുൽ മീമു സാകിന ഇദാ അത ബഅദഹ ഹർഫു മിൻ ഹുറൂഫിൽ ഹിജാ ഇല്ലൽ മീമ വൽ ബാഅ. മീമും ബാഉം ഒഴിച്ച് ഹുറൂഫുൽ ഹിജായിലെ ഏതൊരു ഹർഫ് സാകിന മീമിന് ശേഷം വന്നാലും ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ഹും ഫീഹ എം ലം തുൻദിർ ഹും ലാ യുഅ്മിനൂൻ. നീല കളറിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കേണ്ട മീമ്, ആ മീമിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹും ഫീഹ, ഹും ഫീഹ എം ലം തുൻദിർ ഹും ലാ യുഅ്മിനൂൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൽഹാറിൻ്റെ പേരാണ് ഇൽഹാർ ഷെഫവി. ഈ ഇൽഹാറിന് നൽകപ്പെടുന്ന പേരാണ് ഇൽഹാർ ഷെഫവി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സവാഅൻ കാന മഅഹ ഫി കലിമത്തിൻ വാഹിദ ഔ ഫി കലിമതൈനി വജബ ഇൽഹാറുഹ വയസമ്മ ഇൽഹാറൻ ഷഫവിയ. ഒറ്റ പദത്തിലുമാവാം, രണ്ട് പദങ്ങളിൽ വേർതിരിഞ്ഞുമാവാം സാക്കിനായ മീം വരുന്നത്. ഫല്ലദീ മിൻ കലിമ, ഒറ്റ പദത്തിൽ വന്ന ഉദാഹരണമാണ് സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം തന്നെ, അൽഹംദു. അവിടെ മീമിനെ വെളിവാക്കണം,
അൽഹന്ദു എന്നൊരു അവ്യക്തമായി മീമും അല്ല നൂനും അല്ല, ചിലരത് നൂനാക്കി പറയാറുണ്ട്, അതൊക്കെ തെറ്റാണ്. അൽഹംദു എന്ന് മീമ് വെളിവാക്കുക. അൻഅംത അൻഅംത അലൈഹിം വയുംസികു സമാഅ, സൂറത്തുൽ ഹജ്ജ് 65-ാമത്തെ ആയത്തിൽ. വയുംസികു അല്ലേ, ഖുംതും ഇല സ്വല, സൂറത്തുൽ മാഇദ 6-ാമത്തെ ആയത്തിൽ. ഇദാ ഖുംതും ഖുംതും, അതുപോലെ തന്നെയാണ് സൂറത്തു യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, ഹിജ്ർ തുടങ്ങിയ സൂറത്തുകളുടെ ഒക്കെ തുടക്കത്തിൽ അലിഫ് ലാം റാ. അവിടെ എന്താ സംഭവിക്കുന്നത്? അലിഫ് ലാം ലാം എന്നതിലുള്ള സാക്കിന സുക്കൂൻ നൽകപ്പെട്ട മീം, ശേഷം റാ ഉണ്ട്, ഇതും ഒറ്റപ്പദമായി പരിഗണിക്കപ്പെടുന്നതാണെന്നർത്ഥം. ഒറ്റപദത്തിൻ്റെ കലിമ വാഹിദയുടെ ഹുക്മാണ്. അലിഫ് ലാം റാ, അതുപോലെ തന്നെ അലിഫ് ലാം മീം റാ, ഇത് സൂറത്തുർ റഅദിൻ്റെ തുടക്കത്തിലാണ് അല്ലേ. അവിടെ മീം റാ സാക്കിന മീം റാഇൻ്റെ തൊട്ട് മുമ്പിലായി ഉച്ചരിക്കപ്പെടുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വാദിൻ്റെ മുമ്പിൽ സൂറത്തുൽ ആറാഫിൻ്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം സ്വാദ്, അവിടെ സ്വാദിൻ്റെ തൊട്ട് മുമ്പിൽ സാക്കിനായ മീം ഉച്ചാരണത്തിൽ വരുന്നു. ഇതൊക്കെയും എന്താണ്? ഇൽഹാർ ഷഫവിക്കുള്ള ഉദാഹരണങ്ങളാണ്, ശ്രദ്ധിക്കേണ്ടതാണെന്നർത്ഥം. ഇനി പ്രധാനപ്പെട്ട ഒരു തംബീഹ്, ഒരു ഉണർത്തൽ, അതെന്താണ്? ലിയഹ്ദരിൽ ഖാരിഉ മിൻ ഇഖ്ഫാഇൽ മീമി സാകിനതി ഇദാ അതാ ബഅദഹാ വാവുൻ ഔ ഫാ. ഖാരി പാരായണക്കാരൻ സാക്കിനാമീം ഇഖ്ഫാ ചെയ്യപ്പെടുന്നത് സൂക്ഷിക്കേണ്ടതാണ് അതിനുശേഷം വാവോ ഫാഒ വന്നാൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ഇതിനുള്ള വജിഹ്, സാക്കിനായ മീമിന് 26 ഹർഫുകൾക്ക് മുമ്പിലും ഇൽഹാർ ചെയ്യണം എന്നതിൻ്റെ ന്യായം എന്താണ്? അതിനുള്ള ന്യായം അത്തബാഉദ് أي بعد مخرج الميم عن أكثر مخارج حروف الإظهار. ഇൽഹാറിൻ്റെ അധികം അക്ഷരങ്ങളുടെ മുമ്പിലും ഉച്ചരിക്കപ്പെടുന്നതായ ഈ മീം മഖ്റജിൽ അകലം പാലിക്കുന്നതാണ്, തബാഉദുള്ളതാണ് എന്നതാണ്. സാക്കിന മീമിന് ശേഷം വരുന്ന ഈ അക്ഷരങ്ങളൊക്കെയും മീമുമായിട്ട് മീമിൽ നിന്ന് മുതബാഇദായതാണ്, തബാഴുത് പുലർത്തുന്നതാണ്, അകലമുള്ളതാണെന്നർത്ഥം. അതായത് സക്കിന മീമും ശേഷമുള്ള ഹർഫും മുതബാഇദൈനിയായിരിക്കും എന്നർത്ഥം. എന്നാൽ ഫയുടെയും വാവിൻ്റെയും മുമ്പിൽ വരുമ്പോൾ സൂക്ഷ്മതയോടെ കൂടുതൽ ശക്തമായ നിലക്ക് ഇൽഹാർ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താ? ഖൗഫം മിൻ അൻ യസ്ബിഖ ലിസാൻ. ഞാൻ വായിക്കുന്നത് ഹിദായത്തുൽ ഖാരിയിൽ നിന്നാണ്. ഹിദായത്തുൽ ഖാരി ഇലാ തജ്വീദ് കലാം അൽ ബാരി എന്ന ഇമാം മർസഫിയുടെ ഗ്രന്ഥം, അദ്ദേഹം പറയുകയാണ് ഖൗഫം മിൻ അൻ യസ്ബിഖ ലിസാനു ഇലാ ഇഖ്ഫാഇഹ ഇൻദ ഹാദൈൻ അൽ ഹർഫൈൻ ലിഖുർബിഹ മിൻ അൽ ഫാഇ ഫിൽ മഖ്റജ് വത്തിഹാദിഹ മിൻ അൽ വാവ് മഅ അൽ വാവ് ഫീഹി മഖ്റജിൽ. അതായത് ഫായിൻ്റെയും വാവിൻ്റെയും മുമ്പിൽ ഇൽഹാർ ചെയ്യൽ കൂടുതൽ ശക്തമാകുന്നത് മിൻ ഐ എസ് ബി കല്ലിസാനിലെ അഹ്ഫാഹിയ, നാവ് മുൻകടന്നു പോകും ഉച്ചാരണത്തിൽ
ഈ സാക്കിനാ മീമിനെ അവ്യക്തമാക്കി കളയുവാൻ, ഇഖ്ഫാ ചെയ്യുവാൻ, മറച്ച് വച്ചുകൊണ്ട് ഒരു അവ്യക്തമായ നിലക്ക് ഉച്ചരിച്ചു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം ഫാവുമായി തഖാറുബും വാവുമായി ഇത്തിഹാദും പുലർത്തുന്നു എന്നതുകൊണ്ട്. ഫാഇൻ്റെ അടുത്ത മഖ്റജാണ് മീമ്, മുത്തഖാരിബാണ്. എന്നാൽ വാവുമായിട്ട് മുത്തഹിദ് എന്ന് പറഞ്ഞാൽ ഒരേ മഖ്റജാണ്, വാവിൻ്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെയാണ് മീമും. അപ്പോൾ ഇവിടെ സൂക്ഷ്മത കൂടുതൽ ആവശ്യമാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ ത്വഗ്യാനിഹിം. അല്ലേ, യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ, സൂറത്തുൽ ബഖറ 15-ാമത്തെ ആയത്താണ്. ബിഹിം വയമുദ്ദുഹും ഫീ ത്വഗ്യാനിഹിം യഅമഹൂൻ. ഇവിടെ ഇൽഹാർ ഷഫവി അഷദ്ദ ഇൽഹാർ എന്ന് വേണമെങ്കിൽ പേര് വിളിക്കാം, കഠിനമായ ഇൽഹാർ ഷഫവി എന്ന്. അല്ലാമ ജംസൂരി തുഹ്ഫത്തുൽ അത്ഫാലിൽ ഇങ്ങനെ പറഞ്ഞു: വസാലിസുൽ ഇൽഹാറു ഫിൽ ബഖിയ മിൻ അഹ്റുഫിൻ വസമ്മിഹാ ഷഫവിയ വഹ്ദർ ലദാ വാവിൻ വഫാ ഇൻ അൻ തഖ്ത് വഹ്ദർ ലദാ വാവിൻ വഫാ അൻ തഖ്തഫി ലിഖുർബിഹാ വലിത്തിഹാദി ഫഅരിഫി. അപ്പോൾ ഇതാണ് എല്ലാ അക്ഷരങ്ങളുടെ മുമ്പിലും ഇൽഹാർ ചവി ചെയ്യണം, ഇൽഹാർ ഷഫവിയാണ്. അത് വാവിൻ്റെയും ഫാഇൻ്റെയും മുമ്പിലാകുമ്പോൾ നീ സൂക്ഷിക്കേണ്ടതാണ്. കാരണം മഖ്റജിൽ അടുത്തതും ഒരേ മഖ്റജിൽ നിന്ന് വരുന്നതുമായ രണ്ടക്ഷരങ്ങൾ എന്ന നിലക്ക് അവിടെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി അവസാനമായി സാക്കിനായ മീമിൻ്റെ അടയാളം പരിശുദ്ധ ഖുർആനിൽ കൊടുത്തിരിക്കുന്നത്, എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം, അത് ഇദ്ഗാമിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ മീമിന് സാക്കിനായ മീമിന് മുകളിൽ സുക്കൂൻ എഴുതാതെയും ശേഷമുള്ള മീമിൽ ഏത് അക്ഷരത്തിലേക്കാണ് ഇദ്ഗാം ചെയ്യപ്പെടുന്നത്, അതായത് മീമ് മുതഹരിക്കായ മീമിന് ഷദ്ദ് കൊടുത്തുകൊണ്ടുമായിരിക്കും എഴുതുക എന്നതാണ്. എന്നാൽ ഇഖ്ഫാഇൻ്റെ സന്ദർഭത്തിൽ സാക്കിനായ മീമിന് സുക്കൂൻ നൽകുകയില്ല, ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായ ബാഇന് ഷദ്ദ് എഴുതാതെയും എഴുതും. ശ്രദ്ധ കൊടുക്കാതെ ഹറക്കത്തിട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിയമം. എന്നാൽ ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ, ഇൽഹാർ ഷഫവിയുടെ സന്ദർഭത്തിൽ, ആലാമത്ത് ഇൽഹാറിൽ മീം ഇസാക്കിന ഫി ദബ്തിൽ മുസ്ഹാഫ്, മുസ്ഹാഫിൻ്റെ എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ആ ഇൽഹാറിൻ്റെ അടയാളം എന്താണ്? റസുൽ ഖാഇ മിൻ ഗൈരി നുഖ്ത, ഒരു ഖാഇൻ്റെ തലപ്പ് നുക്ത ഇല്ലാതെ, പുള്ളി ഇല്ലാത്ത രൂപത്തിൽ മീമിന് മുകളിൽ കൊടുക്കുന്നു. അതാണ് സുക്കൂനിൻ്റെ ചിഹ്നമായ ഈ അടയാളം. ശേഷം അങ്ങനെ തന്നെ വ്യക്തമാക്കി സുക്കൂൻ എഴുതിക്കൊണ്ട് മീമിനെ എഴുതുന്നു. പിന്നീടുള്ള അക്ഷരത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മീമിന് മുകളിൽ സുക്കൂൻ്റെ ചിഹ്നം എഴുതിയിട്ടുണ്ടായിരിക്കും എന്നതാണ് ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം. ബാറക അല്ലാഹു ഫീക്കും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ.